ഇറാഖയുടെ നേരെ തറയിട്ടുണ്ട് സ്ഥലം നോക്കുന്നത് ഈ ഒരു പീക്കിൽ നിന്നിട്ടാണ്. എന്തായാലും തായേന്ന് ഞാൻ കയറി വരുന്ന കാഴ്ച, ഞാൻ ഇവിടെ എത്തുന്നത് വരെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് മേലോട്ട് കയറി പോവാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി, അതുപോലെ തന്നെ വന്നിട്ട് ഒരുപാട് ചരിത്രങ്ങൾ മലയുടെ പിന്നിലുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇതിന്റെ മുകളിലുള്ള ആ ഒരു ഗുഹയുടെ പിന്നിലുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്, പഠിച്ചവരാണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാൻ നമുക്ക് മേലെ പോയിട്ട്, എന്തായാലും മേലോട്ട് കയറി പോണ മേലെ ആളുകൾ നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ടാണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരെ എത്താൻ തന്നെ ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ ഇവിടെ വരുന്ന ആളുകളാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഇവിടെ എത്തുള്ളൂ. കാരണം നല്ല ചൂടാണ്, പാറകളൊന്നും പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പാറകളും ഇതൊക്കെയാണ്. അതുകൊണ്ട് ചൂട് എല്ലാ സ്ഥലത്തൊന്നും നല്ല ചൂടടിച്ചിട്ട് ശരിക്കും നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റില്ല. അത്രയും ടാസ്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇവിടം വരെ എത്താൻ. അപ്പോൾ പ്രായം ചെന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി വരുന്നതാണ് ഒരു മോട്ടിവേഷനാണ്. നമ്മളെക്കാളും പ്രായമുള്ള പാകിസ്ഥാനികളും ബംഗാളികളും ഒക്കെ ഇങ്ങനെ കയറി വരും. അതുപോലെ തന്നെ യമനികളും തുർക്കികളും ഉംറക്ക് വരുന്ന ആളുകളായിരിക്കും അവരൊക്കെ ഇവിടെ വരാറുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മറക്കാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇറാഖുഹ. അതുപോലെ തന്നെ സൗറുഹയുണ്ട്. സൗറുഹയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വരും വീഡിയോസുകളിലൊക്കെ നമുക്ക് വരാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് ജബലന്നൂർ പർവ്വതത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കേട്ടോ. ഈ ഒരു ആദ്യകാലത്തൊന്നും ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. ഫുള്ള് ആ സൈഡിലൊക്കെ കാണുന്നുണ്ട്, അതുപോലെ കുന്നുകളാണ്. ഇപ്പം അത് ഈ റോഡും വരുന്നുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് റോഡ് വരുന്നുണ്ട്. വണ്ടികൾക്കൊക്കെ പോകാൻ പാകത്തിൽ റോഡ് വരുന്നുണ്ട്. അവിടെയൊക്കെ ക്ലോസാണ്, നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ മാത്രമാണ് കടക്കാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊന്നും ഇതുപോലെ സ്റ്റെപ്പില്ല. വരുന്ന ആളുകളൊക്കെ അതുപോലെ ഒരുപാട് റഫായിട്ടുള്ള ഭാഗത്തൂടെയാണ് മേലോട്ട് കയറി പോയത്. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് മേലോട്ട് പോകാനുണ്ട്. ഒരുപാട് പ്രായം ചെന്ന ആളുകളൊക്കെ ഈ ഒരു ജബലന്നൂർ പർവ്വതം കയറി മേലോട്ട് പോകുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് മേലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മക്കയിലെയും മദീനയിലെയും കാണാ കാഴ്ചകൾ തേടി ഒരു വലിയ എപ്പിസോഡ്സ് തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മളെ ചാനൽ ഫോളോ ചെയ്യാം. മക്കയിലെയും മദീനയിലെയും അതുപോലെ തന്നെ സൗദിയിലുള്ള ഒരുപാട് കാഴ്ചകൾ, മറ്റു പല GCC കൺട്രീസും പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. എന്തായാലും വരും വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. മക്ക നഗരത്തിൻ്റെ ഇത് കണ്ട നിങ്ങൾ വലിയൊരു മുറ്റൻ പോലത്തെ വലിയൊരു മല അവിടെ കാണാൻ പറ്റും. അതൊരു ജബൽ തൗറിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു സാമ്യമുള്ള മലയാണ് കേട്ടോ. അതുപോലെയാണ് ജബൽ തൗർ ഉള്ളത്. ഉള്ളത് ജബലന്നൂറാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഇറക്കി കൊടുത്ത, അല്ലെങ്കിൽ ഖുർആൻ ഈ ലോകത്തേക്ക് ആദ്യമായിട്ട് അവതരിച്ചതും ഇഖ്റ എന്നുള്ള ആ ഒരു ചരിത്രമൊക്കെ, ആ ഒരു ഖുർആനിക വചനമൊക്കെ ഇറങ്ങിയത് ഈ ഒരു മലയുടെ മുകളിലാണ്. ആദ്യമായിട്ട് ഖുർആനിൽ ഇറങ്ങിയ വാചകമൊക്കെ ഈ ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ഉംറക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഈ ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നൊരു കാഴ്ചയാണ്. ശരിക്കും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കല്ലുകളൊക്കെ ഉരുണ്ട് ഇങ്ങനെ താഴോട്ട് വരാറുണ്ട് കേട്ടോ. ഇവിടെ മഴ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇവിടെ മഴ പെയ്യുക. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴ ആയിരിക്കും. എന്തായാലും നമുക്ക് മേലോട്ട് കയറി നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നമുക്ക് വെള്ളം തരാനും ഇതിനൊക്കെ വൈകിട്ട് ഇങ്ങനെ നിൽക്കും. ഈ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് മക്കളാണ്ടോ ഫർദ്ദിട്ടിട്ട്, ഇവരൊക്കെ അങ്ങനെ വെള്ളം വെക്കുന്ന ആളുകളാണ് കേട്ടോ. അങ്ങനെ ചെറിയ കുപ്പി വെള്ളം ഇല്ലാമായി പോകും. അദ്ദേഹം ജീത അതെയോ. അപ്പോൾ ഇവരിങ്ങനെ ഇവിടെ നിന്ന് വെള്ളമൊക്കെ വെക്കും ചെറിയ ചെറിയ വിലക്ക്. നുസ്രിയാലിൻ്റെ വെള്ളമായിരിക്കും. നുസ്രിയാൽ എന്ന് പറഞ്ഞാൽ 50 പൈസ. 50 പൈസൻ്റെ വെള്ളത്തിന് 1 റിയാല് 2 റിയാലൊക്കെ ആയിട്ട് ഇവരിങ്ങനെ വെക്കും. ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരോടൊന്നും ബാർഗിൻ ചെയ്യാൻ നിൽക്കരുത് നിങ്ങളിവിടെ വരുന്ന ആൾക്കാർ. അപ്പോൾ 1 റിയാലിൻ്റെ സാധനം മേ ബി 2 റിയാലായിരിക്കും, 2 റിയാലിൻ്റെ 3 റിയാലൊക്കെ ആയിരിക്കും. അത് അവിടെ നിന്ന് താഴെ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തിച്ചിട്ടാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മേലോട്ട് കയറി നോക്കാം. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് കയറുന്നത്. നമ്മളെക്കാളും പ്രായമുള്ള ഒരുപാട് ആൾക്കാർ സിമ്പിളായിട്ട് മേലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ.
വേറൊരു കാര്യം കൂടെ, ഇന്ന് ഞാൻ വന്നത് അപ്പ ഉപ്പാൻ്റെ അനിയൻ്റെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ മുമേലെ പോയിട്ടുണ്ട്. നമ്മളെന്തായാലും ബാക്കിൽ ഇങ്ങനെ പോവുകയാണ്, അവരെ ഫോളോ ചെയ്തിട്ട്. ഞാൻ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരെ കൂടെ സ്പീഡിൽ പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പതുക്കെ 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 കയറി പോവാണ്. ഇവിടെ ചെറിയ കൊച്ചുമൊക്കെ കുറേ നേരമായി എനിക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടാൻ. ഇവരൊക്കെ കൊട്ടിക്കുന്ന ആളുകളാണ് കേട്ടോ. വരുന്നോക്ക് വരുന്നോക്ക്. ബാഗ് ബാഗ് മേ കുച്ച് നീ ബാഗ് ഖാലിയേ ആ ഫിർ കുച്ച് ഭീ നീ പൂരാ പൂരാ ബാഗ് മേ ഹാത്ത് മേ കുച്ച് ഭീ നീ ഏക് രുപ്യാ ഭീ നീ മേരെ ഹാത്ത് മേ ചാ മാമാ ബുലാ രേ ആപ്കോ നാം ക്യാ ആപ്കാ നാം ക്യാ ഹൈ സ്റ്റെപ്പറൊക്കെ നോക്കി. ഇവിടെ നാരകമുള്ള മുക്കുന്ന ആളാണ്. നിംബു പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിംബു എന്ന് പറഞ്ഞ നാരങ്ങ പാനി എന്ന് പറഞ്ഞ വെള്ളം. നിംബു പാനി നാരങ്ങ വെള്ളം. അങ്ങനെ ഏകദേശം നമ്മൾ കയറി കയറി മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നത്തെ ഒരു കാലത്ത് മതിയായ ഹദീജ ബീവി ഒക്കെ എത്ര ഇതുണ്ടാവുന്ന എത്ര പ്രയാസപ്പെട്ടിട്ടൊക്കെ ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ടാവുക. ഒരു സ്റ്റെപ്പില്ല. നമ്മൾ ആ സൈഡിലൊക്കെ കണ്ടതുപോലെ വളരെ റഫായിട്ടുള്ള കുന്നും കല്ലും പാറയൊക്കെ. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ കയറിയ ചരിത്രമൊക്കെ നമ്മളൊക്കെ ഒരു തവണ കയറിയാൽ തന്നെ ആകെ സൈഡായി പോകും. എന്തായാലും കുറച്ചുകൂടെ മേലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗുഹയുടെ കറക്റ്റ് ഭാഗം കാണാം. അതിൻ്റെ മേലിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മക്ക അറേബ്യൻ പട്ടണം അവിടെ പരന്ന് കിടക്കാം കേട്ടോ. ഈ ചെറിയ ചെറിയ പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ടോ, അവരെ സപ്പോർട്ട് ചെയ്യാം. ഒരു കാശ് കൊടുക്കാണ്ടേ നല്ല ആരോഗ്യം, അല്ല ഒരു പണിയെടുക്കാണ്ടോ നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് കയ്യടിക്കുന്നുണ്ടാവും, അവർ സപ്പോർട്ട് ചെയ്യരുത്. നമുക്ക് മേലോട്ട് പോയി നോക്കാം. നല്ലപോലെ കിടക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ, ഒരു മല ആദ്യമായിട്ട് കയറുന്ന ആളുകൾ ഒറ്റ സ്ട്രെച്ചിൽ കയറാണ്ട് നിൽക്കുക. റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പതിയെ 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 കയറുക. നമ്മളെ ശരീരത്തിന് ഇവിടുത്തെ ഒരു ചൂടും അതുപോലെ തന്നെ ആ പ്രഷറൊക്കെ കൺട്രോൾ ആയതിനു ശേഷം മാത്രം നമ്മൾ ഒറ്റ തീ കയറി പോവാം. ഒരു തവണ കയറി കഴിഞ്ഞ് രണ്ടാമത്തെ തവണ കയറുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് പറയുകയാണേ. ഞാൻ ഒരുപാട് തവണ ഒരുപാട് തവണ കയറിയിട്ടുള്ളൊരു മലയാണ്. ഒറ്റയ്ക്കും ഫാമിലി ആയിട്ടും അതിൻ്റെ ഒരുപാട് ഉമ്മറക്കാരൊപ്പം ഒക്കെ ഒരുപാട് തവണ കയറിയതാണ്. പക്ഷെ വീണ്ടും ഞാൻ കയറുമ്പോൾ അങ്ങനെ കതച്ചുകൊണ്ടേ നിൽക്കും. ബാക്കിൽ നല്ല അടിപൊളി ഒരു സൂര്യാസ്തമയം കാണാം. സൂര്യോദയം അല്ല, സൂര്യാസ്തമയം കാണിച്ചുതരാം. ഞാൻ ഏകദേശം നമ്മളിവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇത് കണ്ട നിങ്ങൾ ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടോ അവിടെ.
കിട്ടില്ല സൺസെറ്റ് അടിപൊളിയല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, എന്തോ ഒരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലല്ലോ കോടൊക്കെ നിറഞ്ഞിട്ട് ഫുൾ അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷേ വർഷത്തിൽ രണ്ടവണ ഒരു തവണ ഒക്കെ മഴ പെയ്യുള്ളൂ ഇവിടെ. ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്, ആളുകൾ ഇവിടെ നിന്ന് നിസ്കരിക്കും. ഒരു മൂന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള താഴെയുള്ള പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഇവിടെ നിസ്കാരം ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഗുഹയുടെ മുഖത്തേക്കാണ് കേട്ടോ. ഹിറ ഗുഹ അഥവാ ജബലുൽ നൂറിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജബലുൽ ഹിറ. നമ്മൾ നേരെ എത്തുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾ. ഇതിൻ്റെ മുകളിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് പോയിട്ടാണ് നമ്മൾ ആ ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് എത്തുന്നത്. ഞാൻ നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു ഗുഹ ഉണ്ടോ, അതാണ് ഇറ ഗുഹ എന്നറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരുന്ന ഗുഹയും അതുപോലെ തന്നെ ഖുർആൻ ഇറക്കി കൊടുത്ത ആ ഒരു ഗുഹ എന്നൊക്കെ അറിയപ്പെടുന്ന ഇറ ഗുഹ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടും കാണാൻ കഴിയാതെ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അതിനകത്ത് കയറാൻ പറ്റാതെ രാത്രി സമയങ്ങളിലൊക്കെ ഇതുപോലെ ആളുകളായിരിക്കും കേട്ടോ. ഞാൻ ശരിക്കും ആദ്യം വന്ന സമയത്ത് ഇവിടെ ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിലായിരുന്നു. പക്ഷേ രാത്രി സമയങ്ങൾ നമ്മളൊരു 8-9 മണി കഴിഞ്ഞ്, 10 മണി അല്ല 11 മണി ആയി കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ ഇവിടെ നിസ്കരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ, മക്ക ഹറമിൻ്റെ മുനാരങ്ങളും അതുപോലെ തന്നെ ക്ലോക്ക് ടവറൊക്കെ കാണാൻ പറ്റും. പണ്ട് കാലത്ത് നിബിധങ്ങൾ ആ ഒരു കാലത്ത് നിബിധ സമാധങ്ങൾ ആ ഒരു കാലത്ത് കഅബ കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. കാണാൻ പറ്റുമായിരുന്നു ശരിക്കും. ആ ഒരു ക്ലോക്ക് ടവറൊക്കെ വരുന്നതിന് മുൻപ്, അതുപോലെ തന്നെ അവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് കഅബ നമുക്ക് ഇവിടുന്ന് ദൃഷ്ടി ആകുമായിരുന്നു കേട്ടോ. പിന്നീട് അത് കാണാണ്ടായി ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. നമുക്ക് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, മാഷാല്ലാ. നമ്മളെ ഈ ഒരു ജബലുന്നൂറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ, ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഗുഹയുടെ ആമുഖത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ആ പോകുന്ന വഴി കാണിച്ചത് കേട്ടോ. പണ്ട് ഒരു 8-9 വർഷം മുൻപ് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒന്നുമല്ല. ശരിക്കും നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളെ നെഞ്ചു കിടക്കും, അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീട് ഇവിടുത്തെ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ, ബംഗാളികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പണിയെടുത്ത് ഇവിടെ വരുന്ന ആളുകളെ കയ്യിൽ നിന്ന് 5-10 ഒക്കെ കിട്ടി ഇവിടെ പണിയെടുത്ത് അങ്ങനെ പണി തീർത്തെടുത്ത ഇതാണ് ഇപ്പോൾ കാണുന്നത്. കാണിച്ചു തരാം. അല്ല, ഈ ആളുകൾ കയറി വരുന്നത് ആദ്യ കാലത്ത് ഇങ്ങനെ ബാരിക്കേഡും കാര്യങ്ങളൊന്നും ഇല്ലേനും, ഫുൾ ഓപ്പൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വന്നു. നോക്കുന്നുണ്ട്, ഇവിടെ എത്തിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിലെ ചെറിയൊരു വഴി കാണാൻ പറ്റും. കണ്ടാ നിങ്ങൾ, ഒരുപാട് ആൾക്കാർ അവിടെ അകത്ത് കയറിയിട്ട് നമസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് കയറി ഒരുപാട് കണ്ടാ, ഇത് വഴിയാണ് നമ്മൾ അകത്തേക്ക് പോവാ. ഒരു പൂച്ച ഇറങ്ങുന്നുണ്ട്, നമ്മൾ അകത്ത് വരുന്നുണ്ട്. അകത്ത് കയറിയിട്ട് രണ്ട് വാക്ക് ഇവിടുത്തെ അവസ്ഥയെ കുറിച്ച് ഇവിടെ വരുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്? ഇവിടെ ആൾക്കാരോട് എന്താ പറയാനുള്ള വെച്ചാൽ, കഴിയണോ ഇവിടുന്ന് റസൂല് നിസ്കരിച്ച സ്ഥലത്താന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് നിസ്കരിക്കണ, ഭയങ്കര തിരക്കാണ് ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ ഇതിനും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അറമിലല്ലേ ആ നിസ്കാരം ഉണ്ടാക്കാത്ത സുന്ദര അലഹമുല്ല അറമ്പ് നിസ്കരിച്ചോളി, നിസ്കരിക്കേണ്ടേ അറമ്പ് നിസ്കരിച്ചോളി അലഹമുല്ല. ആ ചെറിയ പൊത്ത് വെച്ചിട്ട് പോയി നിസ്കരിച്ച് വെച്ചിട്ട് വലിയ സ്വർഗം കിട്ടാനൊന്നും പോണില്ല കേട്ടോ. റസൂല് ചെയ്ത സ്ഥലത്ത് നിസ്കരിക്കൽ സുന്നത്തുള്ളൂ, നിസ്കരിക്കേണ്ട അലഹമുല്ല അറമ്പിന്റെ 100,000 പ്രതിഫലമാണ്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. യെസ്, അനിയനാണ് സിദുവാൻ. എടാ അപ്പൻ്റെ മോനാണ് കേട്ടോ. അവൻ്റെ പേര് പറയ്, മുഹമ്മദ് സഹദ്. ആദ്യമായിട്ടല്ലേ അവിടെ വരുന്നത്? ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ പുറത്ത് പോയി. ഞാൻ പോരാട്ടാ, പോരാ. ശരിക്കും ഞാൻ അകത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ശരിക്കും കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ ഇങ്ങോട്ട് അകത്ത് കയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. ഇത് വേണ്ട നിങ്ങൾ, ആളുകൾ കഷ്ടപ്പെട്ട് തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അകത്തുനിന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ശരിക്കും നേരത്തെ കളാപ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാക്കി നമസ്കരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണുക, ഇവിടെ ജസ്റ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അതല്ല ഇവിടുന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചൊക്കെ നിസ്കരിച്ചിട്ട് അതിനൊക്കെ ഉള്ള പ്രതിഫലം എത്രയാണ് നമ്മൾ. എനിക്ക് ഇപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഓക്കെ.
ഒരു രണ്ട് മണിക്കൂറൊക്കെയായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം മേലെ കയറി നിൽക്കുന്നത്. ഇവർ ഇവിടെ ഒന്ന് നോക്കുക, അതിനിടെ കൂടെ ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ട് ഇടുങ്ങി തിക്കി തിരക്കും കുടുങ്ങി. കുറേ പുരുഷന്മാർ തിക്കിലൂടെയും തിരക്കിലൂടെയും സ്ത്രീകൾ വരുന്നോണ്ടല്ല, പക്ഷേ അത്രയും ഗ്യാപ്പില്ലാത്ത ഒരു സ്ഥലത്തൂടെ തിക്കും തിരക്കും വരുന്നേക്കാൾ നല്ലത് മുകളിൽ നോക്കിയിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് സിയാർത്ത് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ജബലന്നൂർ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹർമല ക്ലോക്ക് ടവർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകളുണ്ടാവും, നല്ല പ്രായം ചെന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ശരിക്കും മുകളിൽ നിന്നിട്ട് കണ്ടിട്ട് പോവുക, താഴേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ല തിക്കും തിരക്കുണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കുന്ന മറ്റുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് നഷ്ടമാവും. അപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള രീതിയിൽ ഇവിടെ കാണുക, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോവുക, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അതല്ല നിങ്ങളെക്കൊണ്ട് പറ്റും, ഇവിടെ എത്തി ഇതിനകത്ത് കയറിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക. ഒരുപാട് ചരിത്രം ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊക്കെ ഒരുപാട് ചരിത്രം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. ഇതിനെ മുകളിൽ കയറി ഇന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങണം കേട്ടോ. നമ്മൾ ജബലന്നൂർ പർവ്വതം ഇറങ്ങി കഴിഞ്ഞ് താഴെ എത്തിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ അങ്ങോട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ പോലും ഇവിടെ ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു മല ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. മക്കയുടെയും മദീനയുടെയും ഒക്കെ ഒരുപാട് ഫ്രെയിമുകൾ നോക്കി ഫ്രെയിം അടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫ്രെയിമുകളുടെ ഒക്കെ ചിത്രങ്ങൾ വലിയ പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, കളർ പ്രിൻ്റ് കണ്ടോ നിങ്ങൾ. ഒരുപാടെണ്ണം കേട്ടോ. ഇതൊക്കെ നോക്ക്, ഇത് നമ്മൾ ശരിക്കും ഇതിങ്ങനെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഒരു 3D ആണ് കേട്ടോ. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ 3D ഷേപ്പിൽ കാണാം. ജബലന്നൂർന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ നേരെ ബൈ അക്ക നാം ബൈ നാം ക്യാ കബീർ കബീർ ബൈ കാ ദുക്കാനേ ജോ കിസ്കോ ചായേ ഈ പ്രിൻ്റ് ഇടുവാല ഓ ലോ ഇതറാനേ സെയ്യാന. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം. ഞാൻ പറയാൻ കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റിംഗ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻറ്റിങ്. നമ്മൾ നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന ഒരുപാട് അല്ല ഫ്രെയിം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ, അവർക്കൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ബുക്കൊക്കെ നോക്കും നിങ്ങൾ. ഇവിടുത്തെ ശരിക്കും ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഉറുദുവിലും അറബിയിലും ഒരുപാട് ഭാഷകളിൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ജബലന്നൂർ പർവ്വതത്തിൻ്റെ അതുപോലെ തന്നെ മക്കയുടെയും പരിസരങ്ങളിലുള്ള ഒരുപാട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇവിടുന്ന് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കബീർ ഭായി, കബീർ ഭായിനാ. അപ്പൊ എന്തായാലും ഈ ഒരു കബീർ ഭായിന്റെ ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു യൂട്യൂബിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് മക്കയിലൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കബീർ ഭായി.